Hi. Next, we are going to the next type of instruction set in 8051. That is data and bit manipulation instruction. ഇവിടെ നമ്മൾ ബൂളിയൻ ബിറ്റ് മാനിപ്പുലേഷനാണ് ചെയ്യുന്നത്, ബൂളിയൻ ഡാറ്റ മാനിപ്പുലേഷനാണ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി എ ബൈറ്റ് മാനിപ്പുലേഷൻ ഒരു ബിറ്റ് മാനിപ്പുലേഷൻ, രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഡാറ്റ ബൈറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാം, വി ക്യാൻ ക്ലിയർ, വി ക്യാൻ കോംപ്ലിമെൻറ്റ്, വി ക്യാൻ റൊട്ടേറ്റ് ഓർ വി ക്യാൻ സ്വാപ്പ് ദ ഡാറ്റ. ഇനി അടുത്തതായിട്ട് നമുക്ക് ബൂളിയൻ വേരിയബിൾസിനെ ബിറ്റ് വൈസ് ആയിട്ടും നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. സോ ബൈറ്റ് മാനിപ്പുലേഷനും ബിറ്റ് മാനിപ്പുലേഷനും നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബൈറ്റ് മാനിപ്പുലേഷൻ ആണെങ്കിൽ വി ക്യാൻ ക്ലിയർ, വി ക്യാൻ സ്വാപ്പ്, വി ക്യാൻ കോംപ്ലിമെൻറ്റ്, വി ക്യാൻ റൊട്ടേറ്റ് ലെഫ്റ്റ്, വി ക്യാൻ റൊട്ടേറ്റ് ലെഫ്റ്റ് ത്രൂ ക്യാരി, റൊട്ടേറ്റ് റൈറ്റ് ആൻഡ് റൊട്ടേറ്റ് റൈറ്റ് ത്രൂ ക്യാരി. ഇത്രയും ഓപ്പറേഷൻസാണ് ബൈറ്റ് മാനിപ്പുലേഷനിൽ വരുന്നത്. ഇനി ബിറ്റ് മാനിപ്പുലേഷനിൽ വരുന്നത് ക്ലിയർ. അത് നോർമലി നമ്മൾ ഒരു ബിറ്റായിരിക്കും നോർമലി ചെയ്യുന്നത്. ഓക്കെ, സോ ക്ലിയർ ബിറ്റായിരിക്കും നോർമലി. അടുത്തത് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ സി എന്ന് പറയുന്ന ക്യാരി ബിറ്റിനെ കേസാണ് നമ്മൾ എപ്പോഴും പറയാറ്. ഇനി അടുത്തത് സെറ്റ് ബിറ്റ്. സെറ്റ് ബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സി പി എൽ. എ എൻ എൽ എന്ന് പറയുന്നത് നമ്മുടെ ആൻഡ് ഓപ്പറേഷൻ, ലോജിക്കൽ ആൻഡ് ഓപ്പറേഷനാണ്. ഒ ആർ എൽ സ്റ്റാൻഡ്സ് ഫോർ ലോജിക്കൽ ഓർ ഓപ്പറേഷൻ. എം ഒ വി എന്ന് പറയുന്നത് നമ്മൾ മൂവ് ഓപ്പറേഷൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫർ തന്നെയാണ്, പക്ഷേ ഇതൊരു മാനിപ്പുലേഷന് വേണ്ടിയിട്ട് ആയതുകൊണ്ടാണ് നമ്മളിതൊരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഡാറ്റ മാനിപ്പുലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അക്യുമുലേറ്റർ വെച്ചിട്ടാണ് ഇപ്പോൾ ഇതെല്ലാം പറയുന്നത്. ക്ലിയർ എ എന്ന് പറയുന്നത് അക്യുമുലേറ്ററിനെ മൊത്തം ക്ലിയർ ചെയ്യും, എല്ലാ ബിറ്റും സീറോ. കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യലി അവിടെ എന്താണോ കിടക്കുന്നത് അതിനൊക്കെ കോംപ്ലിമെൻ്റ് ചെയ്യും. വൺ സീറോ വൺ സീറോ വൺ സീറോ വൺ സീറോ എന്നാണ് ഡാറ്റ കിടക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഈ സി പി എൽ എ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ വൺ സീറോ വൺ സീറോ വൺ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതാണ് സി പി എൽ. അടുത്തത് ആർ ആർ എ എന്ന് പറയുമ്പോൾ റൊട്ടേറ്റ് റൈറ്റ് അക്യുമുലേറ്റർ. അക്യുമുലേറ്ററിനകത്തുള്ള വാല്യൂ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് എം എസ് ബി എന്താണ് സംഭവിക്കുന്നത്, എൽ എസ് ബി എന്തായിരുന്നു അതാണ് എം എസ് ബിയിലേക്ക് തിരിച്ചു വരുന്നത്. സോ റൊട്ടേറ്റ് റൈറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ 8-bit ഡാറ്റ ഏറ്റവും റൈറ്റ് മോസ്റ്റിൽ നമ്മുടെ എൽ എസ് ബി കാണും, ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റിൽ നമ്മുടെ എം എസ് ബി കാണും. റൊട്ടേറ്റ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അകത്തുള്ള ഓരോ ഡാറ്റയും 1-bit വീതം റൈറ്റിലേക്ക് പോകും. എൽ എസ് ബി ഇവിടുന്ന് പുറത്തേക്ക് വരും, എന്നിട്ട് അത് നേരെ എം എസ് ബിയിലോട്ട് കയറും. സോ എന്തായിരുന്നു തൊട്ടുമുമ്പേ എൽ എസ് ബിയുടെ വാല്യൂ, അതായിരിക്കും പുതിയ എം എസ് ബിയുടെ വാല്യൂ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഷിഫ്റ്റ് ചെയ്യുന്ന എൽ എസ് ബി എന്ന് പറയുന്നത് നമ്മുടെ ക്യാരി ഫ്ലാഗിനകത്തേക്ക് ഓട്ടോമാറ്റിക്കലി കയറിയിരിക്കുന്നുണ്ടാവും. ക്യാരി ഫ്ലാഗിൽ എന്ത് തന്നെ ആയിരുന്നെങ്കിലും ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ അഫക്ട് ദ ക്യാരി ഫ്ലാഗ്. ഓക്കെ, ഇനി അടുത്തത് റൊട്ടേറ്റ് ലെഫ്റ്റ്. ഇതേപോലെ തന്നെ റൊട്ടേറ്റ് ലെഫ്റ്റും ഉണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ ത്രൂ ക്യാരി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനുണ്ട്. അതായത് നമ്മുടെ അക്യുമുലേറ്ററിനുള്ള വാല്യൂ എന്തായാലും എൽ എസ് ബി എന്നുള്ള ഒരു ഡാറ്റ പുറത്തേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് എപ്പോഴും ക്യാരിയിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇവിടെ എം എസ് ബിയിലേക്ക് തിരിച്ചു വരുന്നത് എല്ലിലുള്ള വാല്യൂ ആവില്ല, പകരം ഇപ്പം ക്യാരിയിൽ എന്താണുള്ളത് അതായിരിക്കും ഇവിടേക്ക് റൊട്ടേറ്റ് ചെയ്ത് വരുന്നത്. അതാണ് ത്രൂ ക്യാരി എന്ന് പറയുന്ന റൊട്ടേഷൻ. സോ അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഈ എൽ എസ് ബി ഓൾറെഡി ഇവിടെ സീല് വന്നിരിക്കുന്നുണ്ടാവും, അത് നമുക്ക് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് കിട്ടുക. സോ ദിസ് ഇസ് ദ കേസ് ഓഫ് റൊട്ടേഷൻ ത്രൂ ക്യാരി. അത് ലെഫ്റ്റിലേക്കും ഉണ്ട്, റൈറ്റിലേക്കും ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്വാപ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നിബിൾസിനെ സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അക്യുമുലേറ്ററിനകത്ത് 2 digits ഉണ്ടാവുമല്ലോ, അതായത് ലോവർ 4-bit അപ്പർ 4-bit ഉണ്ടാവും. ഇതിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വാപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഡാറ്റ ബൈറ്റ് മാനിപ്പുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് ഓരോന്നും എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഓരോ എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇത് ഓരോ എക്സാമ്പിൾസ് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഓരോ ഓപ്പറേഷന് ശേഷം എന്താണ് റിസൾട്ട് വരിക എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് ഓരോന്നും വായിച്ച് നോക്കുക. ഞാനിപ്പോൾ പറഞ്ഞ കേസാണ്, അതിനെ എക്സാമ്പിൾ വെച്ച് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കുക, ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ആൻഡ് there is some exercises. What will be the effect of RRC assuming A equal to 0, 2 and C equal to 1?
So it is rotate right through carry. So ivadatha situation idana accumulate inde value 0 2 nallana 0 2 nammal binary like ezhudanengile 0 0 0 0 4 bit la ezhudi ini 2 nallana 4 bit la ezhudumba 0 0 1 0 nu ezhudi ini carry ide value endana 1 aanu ezhudittund ini rotate right through carry nanu parattulla so rotate cheyanu vendathu through carry aanu so endu sambhavikkum ee carry aanu ivada vannirikka നമ്മുടെ എം എസ് ബിയിൽ വന്നിരിക്കുക എല്ലാം 1 ബിറ്റ് വീതം റൈറ്റിലേക്ക് മൂവ് ചെയ്യും അങ്ങനെയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി ഈ 1 ഇവിടെ വന്നിരിക്കുമ്പോൾ 1 അടുത്തത് 0 അടുത്തത് 0 അടുത്തത് 0 ഇനി ഈ 0 ലോവർ നിബിളിലേക്ക് ജമ്പ് ചെയ്യും സോ ഇവിടെ 0 ആവും അടുത്തത് 0 അടുത്തത് 0 അടുത്തത് 1 ഇവിടെ ഇരിക്കുന്ന 1 ക്യാരി ഫ്ലാഗിലേക്ക് കയറും അപ്പോൾ ഇവിടെ 0 അപ്പോൾ ഇത് ഇത്രയും നമ്മുടെ അക്യുമുലേറ്ററിൻ്റെ ഭാഗമാണ് ഇത് നമ്മുടെ ക്യാരി ഫ്ലാഗാണ് സോ ക്യാരി ഫ്ലാഗ് ഇങ്ങനെ വരും റൊട്ടേറ്റ് റൈറ്റ് എന്ന് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം ചെയ്താൽ ഇതാണ് സംഭവിക്കുക ഓക്കെ ഇനി അടുത്തത് വാട്ട് ഇസ് ദ എഫക്റ്റ് ഓഫ് സി പി എൽ എ ഇപ്പോൾ ചെയ്തതിന് ശേഷം നമ്മൾ സി പി എൽ എ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ അടുത്ത് നേരത്തെ കിട്ടിയ വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 0 0 0 0 0 1 ക്യാരി ഫ്ലാഗിൻ്റെ വാല്യൂ 0 ഇനി നമ്മൾ പറയുകയാണ് സി പി എൽ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കകത്തുള്ള സാധനം മാത്രം കോംപ്ലിമെൻറ്റ് ആവും അപ്പോൾ അത് 0 1 1 1 1 1 1 0 എന്നാവും നമ്മുടെ റിസൾട്ട് വരിക സോ ഇതാണ് എക്സസൈസ് പറഞ്ഞിട്ടുള്ളത് ഇനി ഓരോ എക്സാമ്പിൾസ് കൊടുത്തിട്ടുള്ളത് കോംപ്ലിമെൻറ്റ് ദ പോർട്ട് പി ടു ബിറ്റ്സ് പോർട്ട് പി ടു എന്ന് പറയുന്നതിനകത്തുള്ള എല്ലാ ബിറ്റിനെയും കോംപ്ലിമെൻ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്കതിനെ എയിലേക്ക് എടുക്കണം കാരണം എനെ മാത്രമേ നമുക്ക് ഈ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ സോ പോർട്ട് ടുവിലുള്ള സാധനത്തിൻ്റെ അടുത്ത് എയിലേക്ക് കൊണ്ടുവേണ്ടി മൂവ് യൂസ് ചെയ്യാം ഇവിടെ ജസ്റ്റ് എക്സ്ചേഞ്ച് യൂസ് ചെയ്തതിനുള്ളൂ നമ്മൾ വെറുതെ ഒരു എക്സ്പോഷറിന് വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് യൂസ് ചെയ്തതിനുള്ളൂ സോ പി ടുവിലുള്ള ഡാറ്റേനെ നമ്മൾ അക്യുമുലേറ്ററിലേക്ക് എടുക്കുന്നു എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ഇവിടെ ആൻഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ഞാൻ അത് ലിറ്ററൽ ആൻഡ് ആണ് കേട്ടോ ഇൻസ്ട്രക്ഷൻ്റെ ഭാഗമല്ല ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് എഴുതിയതാണ് സോ ആദ്യം പി ടുവിലുള്ള ഡാറ്റേനെ എടുത്ത് എയിലേക്ക് വയ്ക്കുന്നു ഇനി കോംപ്ലിമെൻറ്റ് എ അപ്പോൾ പി ടുവിലുള്ള കണ്ടൻറ്റ് ആണ് ഇപ്പോൾ എയിലുള്ളത് അതിനെയാണ് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത് സോ ഇറ്റ് വിൽ റിസൾട്ട് വിൽ ഓൾസോ ബി ഇൻ എ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും എക്സ്ചേഞ്ച് എ എന്നുള്ള ഓപ്പറേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് ഇതേ സാധനം തന്നെ ഇങ്ങനെ എഴുതാം മൂവ് എ കോമ പി ടു എന്നെഴുതാം അടുത്തത് സി പി എൽ എ എന്നെഴുതാം അതിനുശേഷം മൂവ് പി ടു കോമ എ എന്നെഴുതാം ഇവിടെ ഈ എക്സ്ചേഞ്ചിന് പകരം മൂവ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ആ ഇൻസ്ട്രക്ഷൻസ് വരുന്നത് ഓക്കെ ഇനി അടുത്തത് വൺ സെക്കൻഡ് ഓക്കെ വാട്ട് ബേബി അപ്പോൾ നമ്മുടെ അടുത്ത ബിറ്റ് മാനിപ്പുലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ബിറ്റിനെ നമുക്ക് ഒന്നുകിൽ നമ്മുടെ ക്യാരി ഫ്ലാഗിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിറ്റിനെ നമുക്ക് ക്ലിയർ ചെയ്യാനോ സെറ്റ് ചെയ്യാനോ കോംപ്ലിമെൻ്റ് ചെയ്യാനോ ആൻഡ് ചെയ്യാനോ ഓർ ചെയ്യാനോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ അക്യുമുലേറ്ററിനെ യൂസ് ചെയ്യുന്നത് പോലെയാണ് ഇവിടെ സി എന്ന് പറയുന്ന സാധനം ഡിഫോൾട്ടായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് വരിക എന്ന് നമുക്ക് നോക്കാം ഓക്കെ സോ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോസിബിൾ ഓപ്പറേഷൻസ് മൂവ് സി കോമ ബിറ്റ് ഒരു ബിറ്റിനെ നമുക്ക് സിയിലേക്ക് മൂവ് ചെയ്യാം അപ്പോൾ അത് ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഒരു റിസൾട്ട് വരുന്നു ആ റിസൾട്ട് വരുന്ന ബിറ്റ് എന്താണോ അതിനെ നമുക്ക് നേരിട്ട് സിയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും സിയിനെ നമുക്കൊരു ബിറ്റിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും ഈ ബിറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഡയറക്റ്റ് അഡ്രസ്സ് അപ്പോൾ നമ്മൾ പോർട്ടിലെ ഇത്രാമത്തെ ബിറ്റ് അല്ലെങ്കിൽ പി എസ് ഡബ്ല്യൂയിൽ ഇത്രാമത്തെ ബിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഡയറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യാൻ പറ്റും ഇനി അതേപോലെ തന്നെ ക്ലിയർ ക്യാരി ഓക്കെ ക്ലിയർ ബിറ്റ് ഇതൊക്കെ ബിറ്റ് ഓപ്പറേഷൻസ് ആണ് കോംപ്ലിമെൻറ്റ് ക്യാരി കോംപ്ലിമെൻറ്റ് എ ബിറ്റ് സെറ്റ് ബിറ്റ് ക്യാരി ക്യാരീനെ വണ്ണാക്കുക സെറ്റ് ബിറ്റ് ബിറ്റ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബിറ്റിനെ വണ്ണാക്കുക ഫോർ എക്സാമ്പിൾ നമ്മൾ പി എസ് ഡബ്ല്യു ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും ഇനി ആൻഡ് ചെയ്യുക എ എൻ എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോജിക്കൽ ആൻഡ് ഓപ്പറേഷനാണ് സി കോമ ബിറ്റ് അതിൻ്റെ റിസൾട്ട് സിയിൽ തന്നെ ഉണ്ടായിരിക്കും ഇനി ആൻഡ് ലോജിക്കൽ ആൻഡ് സി കോമ ബിറ്റ് ബാർ ബിറ്റ് ബാർ എന്ന് പറയുന്നത് ഇത് നൊട്ടേഷൻ നമ്മളുടെ കൊടുത്തുന്നേ ഉള്ളൂ കോംപ്ലിമെൻറ്റ് നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്കതിനെ ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ ഓർ ഓപ്പറേഷൻ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം എ മൂവ് ഇൻസ്ട്രക്ഷൻ ട്രാൻസ്ഫർ ദ ബിറ്റ് ബിറ്റ്വീൻ സി ആൻഡ് ബി
അപ്പോൾ മൂവ് എന്നുള്ള ഓപ്പറേഷൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഓരോ ഓപ്പറേഷനും പറയാൻ വേണ്ടിയിട്ട് പറയാണ് മൂവ് ഓപ്പറേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുക, അടുത്ത സി എൽ ആർ ഓപ്പറേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുക, സി പി എൽ ഓപ്പറേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുക, സെറ്റ് ബിറ്റ്, എ എൻ എൽ, ഒ ആർ എൽ, ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞ ഓപ്പറേഷൻസ് വെച്ച് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. കോംപ്ലിമെൻറ്റ് ദ ബിറ്റ് 3 ഓഫ് ഇൻറ്റേർണൽ റാം അറ്റ് 21H. 21H എന്ന് പറയുന്ന അഡ്രസ് ലൊക്കേഷനിൽ മൂന്നാമത്തെ ബിറ്റ് ഉണ്ട്. ആ മൂന്നാമത്തെ ബിറ്റിനെ എടുത്തിട്ട് നമുക്ക് കോംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ 21H എന്ന് പറയുന്ന ലൊക്കേഷൻ, ഈ 21H എന്ന് പറയുന്നത് നമ്മുടെ രജിസ്റ്റർ ബാങ്കിൻ്റെ മുകളിൽ, നാല് രജിസ്റ്റർ ബാങ്ക്സ് ഉണ്ട്, അതിൻ്റെ മുകളിൽ ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ തുടങ്ങുന്നുണ്ട്. 20H ഓൺവേർഡ്സ് ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ തുടങ്ങുന്നുണ്ട്. അതിനകത്ത് ഓരോ ബിറ്റിനും നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. 7FH വരെയുള്ള വാല്യൂ, 00 തൊട്ടിട്ട് 7F വരെയുള്ള വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 21H എന്ന് പറയുന്ന ആ ഒരു ലൈൻ നോക്കുക. ആ ഒരു ലൈനിൽ നമുക്ക് മൂന്നാമത്തെ ബിറ്റ്, 1, 2, 3 മൂന്നാമത്തെ ബിറ്റ് ഏതാണെന്ന് നോക്കുക. ആ ബിറ്റിന് നമ്മളിവിടെ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 8 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പാർട്ടിനും ഒരു അഡ്രസ്സ്, 00 തൊട്ട് 7F വരെയുള്ള അഡ്രസ്സുകൾ കൊടുത്തിട്ടുണ്ടാവും. അതിനകത്തുള്ള ആ ഒരു ബിറ്റ് അഡ്രസ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 0B എന്ന് പറയുന്നത് 21H എന്ന് പറയുന്ന ആ ഒരു ലൈനിലെ മൂന്നാമത്തെ ബിറ്റിൻ്റെ നമ്മൾ കൊടുത്ത അഡ്രസ്സാണ്. സോ ഇതാണ് ഇവിടുത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ബിറ്റിനെ മൂവ് ചെയ്യുക. അപ്പോൾ അത് ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ ആകുമ്പോൾ നമുക്ക് ഈ രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റും. അതർവൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോർട്ടലിലുള്ള വാല്യൂസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ P1.0, അപ്പോൾ റൈറ്റ് മോസ്റ്റ് നമ്മുടെ LSB ആണത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് CLR P1.0 അല്ലെങ്കിൽ സെറ്റ് ബിറ്റ് IE.7 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ രജിസ്റ്ററിൽ ആ പർട്ടിക്കുലർ ബിറ്റിനെ മാത്രം നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. അതിനുള്ള കുറേ എക്സാമ്പിൾസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കോംപ്ലിമെൻറ്റ്, പിന്നെ സെറ്റ് ബിറ്റ്, ക്ലിയർ ബിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ഓപ്പറേഷൻസിൻ്റെയും എക്സാമ്പിൾസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ ഇത്രയുമാണ് ബിറ്റ് മാനിപ്പുലേഷൻ ഓപ്പറേഷൻസിൽ നമുക്ക് പറയാനുള്ളത്.